ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈസാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ സ്മോൾ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഉപ്പും ആഡ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് മാത്രം ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചിക്കൻ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, അതുപോലെ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/7 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയാണ് കേട്ടോ. അതുപോലെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ റൈസ് ഫ്ലോറും കൂടെ വേണം. നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിതിനൊരു ബാറ്റർ ആക്കി എടുക്കണം. കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, 2-3 ടേബിൾ സ്പൂൺ മതിയാവും വെള്ളം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിന് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അധികം ലൂസ് ആവരുത്, കട്ടിയിലുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കാം. എന്താ ഇതുപോലെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ട്. ഒരു ഓവർ നൈറ്റൊക്കെ വെക്കണമെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും, നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഇതിലോട്ട് വേണ്ട ഗാർലിക് ചില്ലി പേസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ 3 വെളുത്തുള്ളി, അതുപോലെ 5 നമ്മൾ ഉണക്ക മുളകുണ്ടല്ലോ അതും, പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ആഡ് ചെയ്തിട്ട് 15 മിനിറ്റ് വെക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഡ്രൈഡ് ചില്ലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്കിതിലോട്ട് 1 മിക്സിയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, വെള്ളം ഒഴിവാക്കണം കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ, വൈറ്റ് വിനെഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നൊരു പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ചില്ലി ഗാർലിക് സോസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇത് വാങ്ങിച്ചതില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കും കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാൻ വെച്ചിട്ട് നമ്മുടെ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ആക്കണ്ട കേട്ടോ. അത്യാവശ്യം നമ്മുടെ ചിക്കന് കുറച്ച് സോഫ്റ്റ്നെസ്സിലിരിക്കുമല്ലോ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിനെ വറുത്ത് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ കളർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കനിൽ കളർ ആഡ് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനലായി ചെയ്താൽ മതി, വേണമെങ്കിൽ ചിക്കനിൽ കളർ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ സോസിൽ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ സോസിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച്, അത് കാരണമാണ് ചിക്കനിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ചിക്കൻ പീസസും ഇതാ ഏകദേശം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിനെ വറുത്ത് കോരാം. നമ്മൾ ഈ ചിക്കനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റ് സോസിലും കൂടെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് വെറുതെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയും കഴിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ 65 വേണ്ട സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 4 പച്ചമുളക്, 1 പച്ചമുളക് 4 പീസസ്സായിട്ട് കീറുക, അങ്ങനത്തെ 4 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് റെഡിയാകുമ്പോഴേക്കും നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചില്ലി ഗാർലിക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും അതുപോലെ 3 ടേബിൾ സ്പൂണും വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കളറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സോസിലോട്ട് വേണ്ട ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം
ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ശരിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ ഒരു റെസിപ്പിയാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കമൻസ് അറിയിക്കുക. താങ്ക് യു.